ഓക്കെ, ചതിയുടെ വിശേഷങ്ങൾ, അതായത് വേറൊന്നുമല്ല. സ്ക്രീനിലിപ്പോ സിനിമ കണ്ട് എന്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് വന്നത് അതിലൊരു ഫൈറ്റ് സീൻ ആയിരുന്നു. അതായത് ഒരുപാട് ഫിസിക്കലി എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമയാണ്. ആ ഫൈറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ചെളിയിലും സംഭവത്തിലുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. നിങ്ങൾ കണ്ടാണല്ലോ സിനിമയില്. അപ്പോ അതാണെങ്കിൽ ഫുള്ള് ഫോറസ്റ്റ്, ഈ ആനയും കാട്ടുപോകത്തൊക്കെ ചവിട്ടി കൂട്ടി അങ്ങനെ വൃത്തിയാടാക്കിയിട്ട് അതിനൊരു ചെളിയുടെ ഉള്ളിലായിരുന്നു ഞാനും നമ്മുടെ ശ്രീകുമാരേട്ടനും കൂടിയുള്ള ഒരു ഫൈറ്റ്. ഒരുപാട് ടൈം എടുത്ത് ചെയ്തു അത്. അതുപോലെ തന്നെ നമ്മൾ ബെയർ ഫുട്ട് ആയിട്ടൊക്കെയാണ് ആ ഫൈറ്റ് ചെയ്തിരുന്നത്. അപ്പോ അതില് മുള്ളൊക്കെ കുത്തി എന്റെ കാലിന് ഇൻഫെക്ഷൻ ആയി, പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്ത് അതൊക്കെ കീറേണ്ട ഒരു അവസ്ഥ വരെ വന്നു. അപ്പൊ ആ ഫൈറ്റൊക്കെ കണ്ടപ്പോ ആ ഒരു ഫീലാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നത്, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കിടന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അറിയാതെ തന്നെ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞുപോയി. നമ്മൾ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു സിനിമയാണ്, ചെറിയൊരു സിനിമയാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ട് സിനിമയെ കുറിച്ച്. ഒരുപാട് നന്ദി. സാധാരണ എല്ലാ സിനിമയിലും വളരെ തെളിഞ്ഞ പുഴയാണ് കാണിക്കാറ്. ഇതിനകത്ത് ഒരു മാറ്റം, ഏറ്റവും വലിയൊരു മാറ്റമായിട്ട് ഞാൻ കണ്ട ശരിക്കും കലങ്ങിയ കലങ്ങി ചെളി മനസ്സുപോലെ തന്നെ അവരുടെ അവരുടെ ജീവിക്കുന്നവരുടെ ക്യാരക്ടറിന്റെ മനസ്സുപോലെ തന്നെ കലങ്ങിയ പുഴയാണ് ഇതിനകത്ത്. അതെ അതെ അതെ, കറക്റ്റ് ആണത്. കാരണം നമ്മൾ ചെന്ന സമയത്തൊക്കെ നല്ല മഴയുള്ള സമയമാണ്. അപ്പൊ മുകളിൽ നിന്നും ഈ മലയിൽ നിന്നുള്ള കുത്തിയൊലിക്കലും മലവെള്ളപ്പാച്ചിലും ഒക്കെ കാരണം പിന്നെ ആ പുഴ ഫുള്ള് അങ്ങനെ ആയിരിക്കും എപ്പോഴും. മുത്തങ്ങ പുഴ എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ കലക്കവെള്ളം പോലെ ആയിരിക്കും. പക്ഷെ അത് നല്ല വെള്ളമാണ്, കലക്കവെള്ളം പോലെ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളൂ, ചെളി നിറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ. പിന്നെ ആ പുഴയിൽ ഈ ഫൈറ്റിന്റെ ഒരു പോർഷൻ മൊത്തം പുഴയിലായിരുന്നു. ഈ റോപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എസ്പെഷ്യലി എനിക്ക് നീന്തൽ അറിയാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒരു റോപ്പിന്റെ ബലത്തിൽ മാത്രമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരുന്നത്. നിലവില്ല, അതുപോലെ തന്നെ കാലുകുത്താൻ അങ്ങനെ നിലവില്ല. ഇപ്പൊ കാലുകുത്താൻ നിലയുണ്ടായിട്ട് തന്നെ കാര്യമില്ല, നല്ല ഒഴുക്കാ. അപ്പൊ നമ്മളൊരു പോർഷൻ ഒരു പഞ്ച് കൊടുക്കുന്ന സീനിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാലൻസ് കംപ്ലീറ്റ്ലി അവിടുന്ന് ഔട്ടായി പോകും. അപ്പൊ പിന്നെ നമ്മൾ ആ ഒഴുക്കിന്റെ ഒപ്പം അങ്ങോട്ട് പോവാ. പിന്നെ ആ റോപ്പുള്ള കാരണം അതിൽ പിടിച്ച് നമ്മൾ വീണ്ടും കയറി വരും. അങ്ങനെ വളരെ റിസ്ക് എടുത്ത് ചെയ്ത ഒരു ഫൈറ്റും കാര്യങ്ങളും ആയിരുന്നു മൊത്തം സിനിമയിൽ ഉടനീളം. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിസൾട്ട് കാണാനുണ്ട്. ആ ജാഫ്രിക്ക ഗംഭീരമായിട്ടാണ് ചെയ്തതാണ്, ഗംഭീരമായിട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ പുള്ളി ആ ഒരു ലാസ്റ്റില് പുള്ളിക്ക് ഉണ്ടാവുന്ന ആ ഒരു ഇൻസിഡന്റ് ഒക്കെ ശരിക്കും അത് ഭയങ്കര നമുക്ക് ഹെഡില് ടച്ച് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് തന്നെ നല്ലൊരു ഭാഗ്യം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജാഫ്രിക്കയുടെ കൂടെ ചെയ്യുന്നത്. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു പച്ചയായ മനുഷ്യനാണ്. അതെ, മൂന്ന് സോങ് അതിലെനിക്ക് ഏറ്റവും അസൂയുള്ളത് ഈ ജാസി ഗിഫ്റ്റ് പാടിയ സോങ് ശ്രീകുമാരേട്ടന് പോയി എന്നുള്ളൊരു സംഭവമാണ്. അത് വളരെ എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ് അത്. ജാസി ഗിഫ്റ്റ് പാടിയത് നല്ല വൈറലാവും ഉള്ള ഒരു സോങ് ആണ്. അതുപോലെ ഉള്ളൊരു ഫീൽ ഉണ്ട് ആ സോങ്ങിന്, വളരെയധികം നല്ലൊരു ഫീൽ ഉണ്ട്. അതെ അതെ, വിഷ്വൽ പിന്നെ ഒന്നും പറയാനില്ല. ഉൽപ്പൽ സാറാണ് ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. വിഷ്വൽ ബ്യൂട്ടിയാണ്, വയനാട് പിന്നെ എവിടെ ഫ്രെയിം വെച്ചാലും അത്രയ്ക്ക് ബ്യൂട്ടിയാണ്. അപ്പൊ അത് അതേപോലെ തന്നെ എല്ലാം വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പെർഫോം ചെയ്തതാണ് മെയിൻ ആർട്ടിസ്റ്റ് നമ്മുടെ ഹീറോയിൻ അഖില, വളരെ അടിപൊളി പെർഫോമൻസ് ആണ്, നല്ല അടിപൊളി പെർഫോമറാണ് ആള്. പിന്നെ എനിക്ക് എടുത്തു തന്നെ റിതു ചെയ്ത ക്യാരക്ടറാണ്, റിതു മന്ത്ര, നമ്മുടെ ബിഗ് ബോസിലേക്ക് നമ്മളെ ഞെട്ടിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് റിതു. അപ്പൊ റിതു ഇതിലൊരു കളക്ടറുടെ ഒരു വേഷം ചെയ്യുന്നുണ്ട്, കറക്റ്റ് പക്ക കളക്ടർ. ആ ഒരു സ്പീച്ചും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, നല്ലൊരു പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു റിതുവിന്റെ. പിന്നെ ചതി എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു പാറ്റേൺ ഓഫ് സിനിമയല്ല. ഇപ്പൊ നമ്മൾക്ക് കാണുന്ന കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സിനിമയല്ല. ഒരു കൂട്ടം ജനവിഭാഗത്തിന്റെ കഥ പറയുന്ന അവരുടെ പ്രശ്നങ്ങളെ മൊത്തം എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു സാമൂഹിക പ്രതിബദ്ധത ഉൾക്കൊണ്ട ഒരു സിനിമയാണ് ചതി, മറ്റു സിനിമകളെ പോലെയല്ല. അപ്പൊ എല്ലാവരും കാണുക, തീർച്ചയായും കാണണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഒരുപാട് നന്ദി.